എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സാമിന് യൂസ്ഫുൾ ആകുന്ന ഒരു റിവിഷൻ ടെസ്റ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ റിവിഷൻ ടെസ്റ്റിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളജ്. 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ സിലബസ് പ്രകാരം ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. സിലബസിലുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഫങ്ഷണൽ യൂണിറ്റുകൾ സവിശേഷതകൾ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ, സൈബർ നിയമങ്ങൾ, സൈബർ കുറ്റങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് പുതിയ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ സിലബസിലെ എല്ലാ ടോപ്പിക്കിനെയും ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ റിവിഷൻ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റുകളും ഒരൊറ്റ പ്ലേലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അറ്റൻഡ് ചെയ്യാത്ത റിവിഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യം, ഒപ്റ്റിക്കൽ ഡിസ്ക് വിഭാഗത്തിൽ പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഒപ്റ്റിക്കൽ ഡിസ്ക് വിഭാഗത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹാർഡ് ഡിസ്ക് ആണ്. ബാക്കിയുള്ള സി ഡി, ഡി വി ഡി, ബ്ലൂറേ ഡിസ്ക് ഇവയെല്ലാം ഒപ്റ്റിക്കൽ ഡിസ്ക് വിഭാഗത്തിൽ പെടുന്നവയാണ്. പെടാത്തത് ഹാർഡ് ഡിസ്ക് ആണ്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെല്ലാം? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 3 മാത്രമാണ് ശരിയല്ലാത്തത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് റാം, റോം എന്നിവ എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്നു. അത് തെറ്റാണ്. റാം, റോം എന്നിവ പ്രൈമറി മെമ്മറികളാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. റാം എന്നത് കമ്പ്യൂട്ടറിന്റെ താൽക്കാലിക മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും വിവരങ്ങൾ നഷ്ടമാകാത്ത മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. റാം റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. അപ്പൊ ഇതില് ശരിയല്ലാത്ത പ്രസ്താവന 3 മാത്രമായിരുന്നു. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഒരു കമ്പ്യൂട്ടറിന്റെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഈ ഒരു സെക്ഷന്റെ കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സുകളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കാണുവാൻ ശ്രമിക്കുക. ചോദ്യം ഇതായിരുന്നു, ചുവടെ പറയുന്നവയിൽ ഒരു കമ്പ്യൂട്ടറിന്റെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ടാലിയാണ്. ബാക്കിയുള്ള സോർട്ടിംഗ്, ഡിലീറ്റിംഗ്, പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഇവയെല്ലാം കമ്പ്യൂട്ടറിന്റെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളാണ്. അടുത്ത ചോദ്യം, എച്ച് ടി എം എൽ എന്നതിന്റെ പൂർണ്ണ രൂപം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? എച്ച് ടി എം എൽ എന്നതിന്റെ പൂർണ്ണ രൂപം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എച്ച് ടി എം എൽ എന്നതിന്റെ പൂർണ്ണ രൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അടുത്ത ചോദ്യം, ഐ ടി ആക്ട് 2000 ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന വകുപ്പുകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇതിൽ ശരിയായത് ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം, തന്നിരിക്കുന്ന 4 ശരിയാണ്. സെക്ഷൻ 66F എന്ന് പറയുന്നത് സൈബർ ടെററിസം. സെക്ഷൻ 73 എന്ന് പറയുന്നത് തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകിയാലുള്ള ശിക്ഷ. സെക്ഷൻ 67B എന്ന് പറയുന്നത് ചൈൽഡ് പോണോഗ്രഫി. സെക്ഷൻ 66 എന്ന് പറയുന്നത് ഹാക്കിംഗ്. അടുത്തത്, നിബിൾ എന്നത് എത്ര ബിറ്റ് ആണ്? ഒരു നിബിൾ എന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, 4 ബിറ്റ്. ഒരു നിബിൾ എന്നത് 4 ബിറ്റ് ആണ്. ഒരു കെട്ടിടത്തിന്റെയോ ഓഫീസിന്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ്. ഒരു കെട്ടിടത്തിന്റെയോ ഓഫീസിന്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലാൻ. അടുത്തത്, സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്പാർക്ക്. അതെയാം, താഴെ പറയുന്നവയിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ഏതാ? താഴെ തന്നിരിക്കുന്നവയിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം, ബാർകോഡ് റീഡർ ആണ്. ബാക്കിയുള്ള മൗസ്, ടച്ച് സ്ക്രീൻ, ജോയ്സ്റ്റിക് ഇവയെല്ലാം പോയിന്റിംഗ് ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ്.
അടുത്ത ചോദ്യം, ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിനാണ് ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത്. കേബിൾ ടി വി ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? കേബിൾ ടി വി ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. കേബിൾ ടി വി ശൃംഖല എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ്. ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. twitter.com. സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ എന്താണ്? സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജീവപര്യന്തം തടവാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. സൈബർ പോണോഗ്രഫി. എന്താണ്? ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് സൈബർ പോണോഗ്രഫി എന്നറിയപ്പെടുന്നു. കമ്പ്യൂട്ടറിന്റെ സിപിയുവിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത്? കമ്പ്യൂട്ടറിന്റെ സിപിയുവിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. രജിസ്റ്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. OMR ആണ്. ബാക്കിയുള്ള പ്ലോട്ടർ, പ്രിന്റർ, സ്പീക്കർ ഇവയെല്ലാം ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണ്? ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി, ഓപ്ഷൻ സി ആണ് ഉത്തരം. NIC. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ്. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ടേൺ അറൌണ്ട് സമയം. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗ് ആണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? ഇതും കഴിഞ്ഞ മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സെലക്ട് ടാഗ്. താഴെ പറയുന്നതിൽ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം, ഓപ്ഷൻ ബി ആണ് ഉത്തരം. റാം ആണ്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ സൗകര്യപ്രദവും കാര്യക്ഷമവും സുതാര്യവുമായ രീതിയിൽ പൗരന്മാരിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇ ഗവർണൻസ്. ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ എന്ത് വിളിക്കുന്നു? ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. URL. മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 12. തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ക്യാഷ് മെമ്മറി. താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത്, ഓപ്ഷൻ സി ആണ്, വിൻഡോസ് ആണ്. ഇന്ത്യൻ IT Act 2000 നിയമങ്ങളിൽ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഓൾറെഡി പറഞ്ഞതാണ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം. 66F. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ്, ഗേറ്റ്വേ.
ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫിഷിംഗ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഓപ്ഷൻ എ ആണ് ഉത്തരം, ക്യാഷ് മെമ്മറി. കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെന്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ടെക് ജെൻഷ്യ. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സിഡാക് വികസിപ്പിച്ചെടുത്ത ലിനക്സ് സോഫ്റ്റ്വെയർ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബോസ്. അടുത്ത ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, ജോൺ മക്കാർത്തി. കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഏതാണ്? കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഓപ്ഷൻ ബി ആണ് ഉത്തരം, യു പി എസ്. ഗൂഗിൾ, യാഹു എന്നിവ എന്തിനുദാഹരണമാണ്? ഗൂഗിൾ, യാഹു എന്നിവ സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജിമെയിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗൂഗിളിന്റെ ഇമെയിൽ സേവനമാണ് ജിമെയിൽ എന്നറിയപ്പെടുന്നത്. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകൾ? താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകൾ? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഒന്നും രണ്ടും, അതായത് ഓർക്കൂട്ടും മീറ്റ് മീയും. അടുത്തത്, ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാകുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് അത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, ബൂട്ടിംഗ്. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ എ ആണ് ഉത്തരം, ടീം ബെർണേഴ്സ്ലി. അടുത്ത ചോദ്യം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം എന്നിവ ഏതിനുദാഹരണമാണ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം എന്നിവ ഏതിനുദാഹരണമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമാണ്. പി ഡി എഫ് എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പി ഡി എഫ് എന്നതിന്റെ പൂർണ്ണ രൂപം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. പി ഡി എഫ് എന്നതിന്റെ പൂർണ്ണ രൂപം പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. അതീവ സുരക്ഷ വ്യക്തിഗത വിവരങ്ങളായ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജമാർഗങ്ങളിലൂടെ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഫിഷിംഗ്. യു ആർ എൽ എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? യു ആർ എൽ എന്നതിന്റെ പൂർണ്ണ രൂപം ഓപ്ഷൻ സി ആണ് ഉത്തരം, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഔദ്യോഗികമോ ആധികാരികമോ ആയ വെബ്സൈറ്റുകൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, സൈബർ സ്ക്വാട്ടിംഗ്. ഐ പി അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഐ പി അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ സി ആണ് ഉത്തരം, റൂട്ടർ. ഐ ടി ആക്ടിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ഐ ടി ആക്ടിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് ഉത്തരം, ഒന്നും രണ്ടും മൂന്നും, അതായത് ഐ ടി ആക്ട് നിലവിൽ വന്നത് 2017 October. ഐ ടി ആക്ട് ഭേദഗതി ചെയ്തത് 2008. ഐ ടി ആക്ടിലെ 66A സുപ്രീം കോടതി റദ്ദ് ചെയ്തതാണ്. മൂന്നും ശരിയാണ്. ഒരു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്നതിനുള്ള ഏകകം തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഒരു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്നതിനുള്ള ഏകകം ഓപ്ഷൻ എ ആണ് ഉത്തരം, റെവല്യൂഷൻ പെർ മിനിറ്റ്, ആർ പി എം. ആദ്യകാല ഇലക്ട്രോണിക് കമ്പ്യൂട്ടറായ എഡ്വാക് എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ആദ്യകാല ഇലക്ട്രോണിക് കമ്പ്യൂട്ടറായ എഡ്വാക് എന്നതിന്റെ പൂർണ്ണ രൂപം
ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗേറ്റ്വേ. ഇമെയിൽ സന്ദേശം അയയ്ക്കാൻ സഹായിക്കുന്ന പ്രോട്ടോകോൾ ആണ് SMTP. ആയതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഇമെയിൽ സംവിധാനം അല്ലെങ്കിൽ ഇമെയിൽ സന്ദേശം അയയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് SMTP. ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. SMTP യുടെ പൂർണ്ണ രൂപം സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. രാജ്യത്തിന്റെ ഏകത, പരമാധികാരം, സുരക്ഷ ഇവയ്ക്കെതിരെ സൈബർ സംഗീതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, സൈബർ ടെററിസം. ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി ഓപ്ഷൻ എ ആണ് ഉത്തരം, ത്രിപുരയിലാണ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് ഏതാണ്? ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ചുവടെ പറയുന്നവയിൽ ഏത് തലമുറയിൽപ്പെടുന്ന കമ്പ്യൂട്ടറുകളിലാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ IC സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നിലവിൽ വന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മൂന്നാം ജനറേഷൻ. ടെലിഫോൺ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനമായ ISDN എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. പ്രിന്ററിന്റെ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ കണക്കാക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? പ്രിന്ററിന്റെ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ കണക്കാക്കുന്നതിനുള്ള യൂണിറ്റ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, DPI അല്ലെങ്കിൽ ഡോട്ട്സ് പെർ ഇഞ്ച്. അടുത്ത ചോദ്യം, ഇമെയിലിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇമെയിലിന്റെ പിതാവ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, റേ ടോംലിൻസൺ. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചുവടെ പറയുന്നവയിൽ ആരാണ്? ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ഓപ്ഷൻ ഇ ആണ് ഉത്തരം, ക്ലോഡ് ഷാനൻ. ചുവടെ പറയുന്നവയിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്ലോട്ടർ. പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 1024 MB എന്ന് പറയുന്നത് 1 TB എന്നാണ്. അത് തെറ്റാണ്. 1024 MB എന്നത് 1 GB ആണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. 4 ബിറ്റ് എന്ന് പറയുന്നത് ഒരു നിബിൾ ആണ്. 8 ബിറ്റ് എന്ന് പറയുന്നത് ഒരു ബൈറ്റ് ആണ്. 1024 KB എന്ന് പറയുന്നത് ഒരു മെഗാബൈറ്റ് ആണ്. ലിനക്സ്, ഉബുണ്ടു, യുനിക്സ് എന്നിവ കമ്പ്യൂട്ടറിന്റെ ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന കമ്പ്യൂട്ടർ ഭാഷകളിൽ മൈക്രോസോഫ്റ്റ് രൂപകൽപ്പന ചെയ്തിട്ടില്ലാത്തത് ഏതാണ്? താഴെ പറയുന്ന കമ്പ്യൂട്ടർ ഭാഷകളിൽ മൈക്രോസോഫ്റ്റ് രൂപകൽപ്പന ചെയ്തിട്ടില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ജാവയാണ്. ബാക്കിയുള്ള സി ഹാഷ്, ഡോട്ട് നെറ്റ്, വിഷ്വൽ ബേസിക് ഇവയൊക്കെ രൂപകൽപ്പന ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. താഴെ പറയുന്നവയിൽ തെറ്റായത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായത് ഓപ്ഷൻ സി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇമെയിൽ സബീർ ഫാട്ടിയ. ഇത് തെറ്റാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇമെയിലിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഫേസ്ബുക്ക് മാർക്ക് സക്കർബർഗ്, വാട്സപ്പ് ബ്രിയാൻ ആക്ടൺ, ട്വിറ്റർ ജാക്ക് ഡോർസി. IBMന്റെ പൂർണ്ണ രൂപം എന്താണ്? IBMന്റെ പൂർണ്ണ രൂപം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ്? ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം, അലൻ ഷുഗാർഡ്. ഇന്ത്യ വികസിപ്പിച്ച ഇന്റർനെറ്റ് ബ്രൗസർ ഓപ്ഷൻ ബി ആണ് ഉത്തരം, എപ്പിക്. ഫോട്ടോ കോപ്പിയർ കണ്ടുപിടിച്ചത് ആരാണ്? ഫോട്ടോ കോപ്പിയർ കണ്ടുപിടിച്ചത്
ഓപ്ഷൻ എ ആണ് ഉത്തരം, ചെസ്റ്റർ കാരിസൺ. കമ്പ്യൂട്ടർ മെമ്മറിയിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? കമ്പ്യൂട്ടർ മെമ്മറിയിലെ ഏറ്റവും ചെറിയ യൂണിറ്റ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബിറ്റ്. കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത്, ഓപ്ഷൻ സി ആണ് ഉത്തരം, സി പി യു. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ധർമ്മം നിർവഹിക്കുന്ന ഒരു ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ ആണ്, കമ്പ്യൂട്ടർ. വേൾഡ് വൈഡ് വെബിന്റെ ആസ്ഥാനം എവിടെയാണ്? വേൾഡ് വൈഡ് വെബിന്റെ ആസ്ഥാനം, ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജനീവ. ആക്സസ് സമയം എന്തിനെ സൂചിപ്പിക്കുന്നു? ആക്സസ് സമയം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയമാണ് ആക്സസ് സമയം. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിംഗിന്റെ ഒരു ഉദാഹരണം? താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിംഗിന്റെ ഒരു ഉദാഹരണം? ഓപ്ഷൻ എ ആണ്, ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക. ഇത് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിംഗിന്റെ ഒരു ഉദാഹരണമാണ്. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ഏതാണ്? ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി, ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്റ്റാർ ടോപ്പോളജിയാണ്. റോമൻ നമ്പർ സിസ്റ്റം എന്നത് എന്താണ്? റോമൻ നമ്പർ സിസ്റ്റം എന്നത്, ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ് റോമൻ നമ്പർ സിസ്റ്റം. ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏത്? ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം, ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബ്ലൂറേ ഡി വി ഡി. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്, ഓപ്ഷൻ സി ആണ്, ജിം. സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ഓപ്ഷൻ ഡി ആണ്, സഫാരി ഒരു ബ്രൗസർ ആണ്. താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക. അത് നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്ത കാര്യമാണ്. ബാക്കിയുള്ള ആന്റിവൈറസ് ഉപയോഗിക്കുക, കുക്കീസ് ഇടയ്ക്കിടയ്ക്ക് മാച്ചുകളയുക, ഫയർവാൾ സെറ്റ് ചെയ്യുക, ഇതൊക്കെ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ബഗ്സ് എന്നാണ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി, താഴെ തന്നിരിക്കുന്നവയിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി, ഓപ്ഷൻ സി ആണ്, മെമ്മറി രജിസ്റ്റർ ആണ്. പി എസ് സിയുടെ ആൻസർ കീ പ്രകാരമാണ് ഈ ഉത്തരം വരുന്നത്, മെമ്മറി രജിസ്റ്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം? താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഇൻപുട്ട് ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബയോമെട്രിക് സെൻസർ ആണ്. ബാക്കിയുള്ള പ്രിന്റർ, ഫ്ലാഷ് പ്രിന്റർ, പ്ലോട്ടർ ഇവ ഔട്ട്പുട്ട് ഉപകരണമാണ്. അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണ്, ഓപ്ഷൻ ഡി ആണ്, ബിങ്. താഴെ തന്നിരിക്കുന്നതിൽ ഒരു സെർച്ച് എഞ്ചിൻ ആണ് ബിങ് എന്ന് പറയുന്നത്. ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ് ഇവയെല്ലാം ബ്രൗസർ ആണ്. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേര്? ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിന് പറയുന്ന പേരാണ്, ഓപ്ഷൻ സി ആണ്, പാൻ. ഐ ടി ആക്ടിലെ സെക്ഷൻ 66A താഴെ പറയുന്നവയിൽ ഏത് സൈബർ കുറ്റകൃത്യത്തിന്റെ ശിക്ഷ നിയന്ത്രിക്കുന്നു? 66A, ഓപ്ഷൻ ഡി ആണ്, തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ആക്സസ് എന്തിനുദാഹരണമാണ്? മൈക്രോസോഫ്റ്റ് ആക്സസ് എന്തിനുദാഹരണമാണ്? ഓപ്ഷൻ ഡി ആണ്, ഡേറ്റാബേസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടിന്റെ പേരെന്താണ്? കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സോഫ്റ്റ് കോപ്പി ആണ്. ഇസ്രയേലി സൈബർ ആയുധ കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ച ഫോൺ ചോർത്തൽ ചാരവൃത്തി സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പെഗാസസ്. ഇന്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ
ഓൾറെഡി നമ്മൾ പറഞ്ഞു എസ് എം ടി പി, അതായത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ബൗദ്ധിക സ്വത്ത് മോഷണം. അടുത്തത്, കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറിയാണ്? ഓപ്ഷൻ ബി ആണ് റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം എന്ന് പറയുന്നത്. വെബ് പേജുകളിൽ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏത്? ഓപ്ഷൻ ബി ആണ്, സ്പൈഡർ ആണ്. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ട് 2000 സെക്ഷൻ ഏത്? ഓപ്ഷൻ സി ആണ്, 66E. താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 2, 3 മാത്രം. അതായത് ഇൻക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ ഇവ നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത് ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിന്റെ പോർട്ടൽ ഏത്? ഓപ്ഷൻ സി ആണ്, സമഗ്രയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക, ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് ഉത്തരം, 1, 2 മാത്രം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ്. ശരിയാണ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ദി ഫ്രാഗ്മെന്റർ. അടുത്തത്, സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇതിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1, 2, 3 മാത്രം. 4 ശരിയായി പൊരുത്തപ്പെടുന്നതല്ല. നമുക്ക് നോക്കാം, ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് എന്ന് പറയുന്നത് വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങളാണ്. ഇന്റർനെറ്റ് സമയ മോഷണം എന്ന് പറയുന്നത് വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യമാണ്. സൈബർ ഭീകരത എന്ന് പറയുന്നത് സർക്കാരിനെതിരെയുള്ള സൈബർ കുറ്റകൃത്യമാണ്. ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ലിബ്രെ ഓഫീസ് റൈറ്റർ. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്, ടോപ്പോളജി. മാൻ എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് എന്തിനു ഉദാഹരണമാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, വെബ് ബ്രൗസർ. താഴെ പറയുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏത്? ഓപ്ഷൻ ബി ആണ്, റാം ആണ്. ഐ ടി ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 3 വർഷത്തെ തടവാണ്. ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ ഐ ടി ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. 1 TB എന്നത് എന്തിനു തുല്യമാണ്? 1 TB എന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1024 GB തുല്യമാണ്. 1 TB എന്നത് 1024 GB തുല്യമാണ്. അദ്ദേഹം താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ്, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇന്റർപ്രറ്റർ. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം ഏത്? കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം കൊച്ചിയാണ്. ഐ ടി ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 69A. ഐ ടി ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ജീവപര്യന്തം തടവ്. ഐ ടി ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞതൊന്നുമല്ല.
കമ്പ്യൂട്ടർ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുക വഴി ജനങ്ങളിൽ ഭീകരത സൃഷ്ടിക്കുന്നത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ സി ആണ് സൈബർ ഭീകരവാദം. വിവര സാങ്കേതിക നിയമ വകുപ്പ് 77B പ്രകാരം 3 വർഷം തടവ്. നമ്മൾ തൊട്ടുമുമ്പ് ഒരു ചോദ്യം പറഞ്ഞു, അതിന്റെ ഉത്തരം 3 വർഷമായിരുന്നു. ഓപ്ഷനിൽ 3 വർഷം ഉണ്ടായിരുന്നില്ല. ഈ ചോദ്യം നമുക്ക് പറയാം. വിവര സാങ്കേതിക നിയമം വകുപ്പ് 77B പ്രകാരം 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം, ഓപ്ഷൻ എ ആണ് ഉത്തരം. വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം ലഭിക്കാവുന്നതുമാണ്. 77B പ്രകാരം 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം ലഭിക്കാവുന്നതുമാണ്. അപ്പൊ ഇതോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് എന്ന സെക്ഷനിലെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു.